ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്റെ പേര് ഷെഫീത. ഇന്ന് നമ്മൾ ടാലിയിലെ കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെന്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് പറയാൻ പോണത്. ഇപ്പൊ ഏതൊരു കമ്പനിയിലും ഡിപ്പാർട്ട്മെന്റുകളെ എക്സ്പെൻസ് ആയിട്ടും ഇങ്കായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് പ്രൊഡക്ഷൻസ്, അക്കൗണ്ട്സ്, മാർക്കറ്റിംഗ്, ഇങ്ങനെ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളിലെ എംപ്ലോയീസിന് സാലറി പേ ചെയ്യുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടി വരും. സാധാരണ കേസിൽ നമ്മൾ സാലറി പേ ചെയ്യുന്നത് പേയ്മെന്റ് വൗച്ചറിൽ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി കൊടുക്കാറ്. പക്ഷെ നമുക്കിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെ സ്റ്റാഫിന് എത്ര എമൗണ്ട് ആണ് സാലറി പേ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കോസ്റ്റ് സെന്ററും കോസ്റ്റ് കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കമ്പനീനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉള്ള വിൻഡോ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോ ആണ്. നമുക്ക് ആദ്യം ഫീച്ചർ കൊടുക്കണം, അതിന് F11 പ്രസ് ചെയ്യുക. F11 അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സ് കാണാം, അതായത് F11 F1 ആണ്. അതിൽ മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റർ എന്നൊരു ഫീച്ചർ കാണാൻ സാധിക്കും. ആ ഫീച്ചറിന് S ആയിട്ട് കൊടുക്കുക. ഇനി അതിന്റെ താഴെ നമുക്ക് യൂസ് കോസ്റ്റ് സെന്റർ ഫോർ ജോബ് കോസ്റ്റിംഗ് എന്നൊരു ഫീച്ചർ കൂടിയുണ്ട്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല, അത് ജോബ് കോസ്റ്റിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ താഴെ നമുക്ക് മെയിൻറ്റെയിൻ മോർ ദാൻ വൺ പേറോൾ ഓർ കോസ്റ്റ് കാറ്റഗറി എന്നൊരു ഫീച്ചർ കാണാം, അതും S ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിന് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കോസ്റ്റ് കാറ്റഗറിയാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയാണ് ഞാൻ കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അതിന് അക്കൗണ്ട്സ് ഇൻഫോ, അതിൽ കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കാം. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ, രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്, ഒന്ന് അക്കൗണ്ട്സും രണ്ട് മാർക്കറ്റിംഗും. അപ്പൊ ഞാൻ ആദ്യം നെയിമിന്റെ അവിടെ അക്കൗണ്ട്സ് എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാർക്കറ്റിംഗ് ആണ് കൊടുക്കുന്നത്. മാർക്കറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലുള്ള കോസ്റ്റ് സെന്റേഴ്സ്, അതായത് എംപ്ലോയീസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനതിന്റെ താഴെ തന്നെ കാണാം കോസ്റ്റ് സെന്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യാം, ക്രിയേറ്റ് കൊടുക്കാം. കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ആദ്യം കാറ്റഗറിയാണ് ചോദിക്കുക. അപ്പൊ അക്കൗണ്ട്സിലുള്ള എംപ്ലോയിനെയാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ അക്കൗണ്ട്സ് എന്നുള്ളതിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിന് നെയിം കൊടുക്കാം. ഞാനിവിടെ രണ്ട് എംപ്ലോയിനെയാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ നെയിമിന്റെ അവിടെ നമുക്ക് പേര് കൊടുക്കാം. ഞാൻ സിജു എന്നാണ് പേര് കൊടുക്കുന്നത്. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത് ഒരു എംപ്ലോയിനെയും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബിനു എന്ന് കൊടുക്കുന്നുണ്ട്. ഇതും ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമുക്ക് കാറ്റഗറി മാറ്റി കൊടുക്കണം. മാർക്കറ്റിംഗ് എന്നുള്ള കാറ്റഗറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് എംപ്ലോയിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അനിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ആള് സുനിൽ എന്ന് കൊടുക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുക. ഇനി ഇതിന്റെ ട്രാൻസാക്ഷൻസ് ആണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്. സാലറി പേ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. അതിൽ പേയ്മെന്റ് വൗച്ചർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പേയ്മെന്റിൽ തന്നെ സിംഗിൾ എൻട്രി മോഡാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ അക്കൗണ്ട് ആണ് ഫസ്റ്റ് ചോദിക്കുന്നത്, നമുക്ക് ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇനി ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഞാൻ കൊടുത്തിട്ടില്ല, കാരണം ഇത് പുതിയൊരു കമ്പനിയാണ്. അപ്പൊ ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാൻ ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ പ്ലസ് എന്റർ കൊടുത്താൽ മതി, കീബോർഡിലെ കൺട്രോൾ പ്ലസ് എന്റർ. അപ്പൊ കണ്ടോ, നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാനുള്ള വിൻഡോ ഇവിടെ വരും. അതിൽ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് സാലറി അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യണം. സാലറി അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ നമുക്ക് അതിന് ആൾട്ട് സി കൊടുക്കാം. നെയിമിന്റെ അവിടെ സാലറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഗ്രൂപ്പ് വരുന്നത് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഇൻഡയറക്ട് എക്സ്പെൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ തന്നെ നമുക്ക് കോസെൻഡേഴ്സ് ആർ അപ്ലിക്കബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് എസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് കോസെൻഡേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എസ് ആയിട്ട് തന്നെ കൊടുക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് എമൗണ്ട് ആണ് കൊടുക്കാനുള്ളത്. ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫിന് എത്രയാണോ സാലറി കൊടുക്കുന്നത് ആ ഒരു എമൗണ്ട് വേണം കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 20,000 എന്ന എമൗണ്ട് ആണ് കൊടുക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള രണ്ട് എംപ്ലോയീസിന്റെ സാലറിയാണ്. ഇപ്പൊ 20,000 എന്ന് കൊടുത്തിട്ടുണ്ട്, എന്റർ ചെയ്യാം. അപ്പൊ ഇവിടെ കോസ്റ്റ് കാറ്റഗറി ചോദിക്കും. നമ്മളിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫിനാണോ സാലറി കൊടുക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം. അക്കൗണ്ട്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ വരുന്ന രണ്ട് എംപ്ലോയീസ് ഉണ്ട്, രണ്ട് പേരുണ്ട്. അപ്പൊ രണ്ട് പേർക്കും ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കണം. ഫസ്റ്റ് ഒരാളെ സെലക്ട് ചെയ്തു, അയാൾക്ക് എത്രയാണോ സാലറി ആ എമൗണ്ട് അവിടെ മാറ്റി കൊടുക്കുക. എന്നിട്ട് അടുത്ത ആളെ സെലക്ട് ചെയ്യാം.
അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് അവിടെ വരും. അപ്പൊ രണ്ടുപേർക്കും ഡിവൈഡ് ആയിട്ട് എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി എന്റർ യൂസ് ചെയ്യുക. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫിനും കൂടി നമുക്ക് സാലറി കൊടുത്തതായിട്ട് കാണിക്കണം. അപ്പൊ സാലറി അക്കൗണ്ടിനെ തന്നെ വീണ്ടും സെലക്ട് ചെയ്യാം. ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിന് മൊത്തത്തിൽ എത്രയാണോ സാലറി പേ ചെയ്യുന്നത് ആ സാലറി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കോസ്റ്റ് കാറ്റഗറി മാർക്കറ്റിംഗ് സൈഡിലുള്ള സ്റ്റാഫിനാണ് നമ്മൾ സാലറി കൊടുക്കുന്നത്. അപ്പൊ കാറ്റഗറി മാർക്കറ്റിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെയിം ഓഫ് കോസ്റ്റ് സെന്റർ ആ മാർക്കറ്റിംഗിലുള്ള രണ്ട് പേരുണ്ട്, രണ്ട് പേർക്കും ഓരോരുത്തരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് എത്രയാണോ സാലറി അവിടെ മാറ്റി കൊടുത്താൽ മതി. ബാക്കി എമൗണ്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും രണ്ടാമത്തെ ആളുടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേയ്മെന്റിൽ സാലറി ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് അവർക്ക് എത്രയാണ് സാലറി എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പേയ്മെന്റിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എന്റർ യൂസ് ചെയ്തിട്ട് നരേഷൻ കൊടുക്കണം. ഇപ്പോൾ സാലറി പെയ്ഡ് ഫോർ ദ മന്ത് എന്ന് നരേഷൻ കൊടുക്കാം. ഏത് മാസമാണോ സാലറി പേ ചെയ്യുന്നത് ആ മാസം കൂടി നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സാലറി പെയ്ഡ് ഫോർ ദ മന്ത് ജൂലൈ ആണെങ്കിൽ ജൂലൈ എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് പേയ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതേ കേസിൽ തന്നെ വരുന്നതാണ് ഇപ്പൊ നമ്മുടെ കമ്പനി സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ. സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ പെന്ന്, ബുക്ക്, പേപ്പർ ഐറ്റംസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ഐറ്റംസും എത്ര രൂപക്കാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കോസ്റ്റ് സെന്ററും കോസ്റ്റ് കാറ്റഗറിയും യൂസ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ അക്കൗണ്ട് ക്യാഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേഷനറി എന്നുള്ള അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതിന് ആൾട്ട് സി കൊടുക്കുക. എന്നിട്ട് നെയിം സ്റ്റേഷനറി ആണ്, സ്റ്റേഷനറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഗ്രൂപ്പ് ഇൻഡയറക്ട് എക്സ്പെൻസ് തന്നെയാണ്, മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിലും നമുക്ക് കോസെൻഡേഴ്സ് ആർ അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ എസ് ആയിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ എത്ര രൂപക്കാണോ സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എമൗണ്ട് അവിടെ കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ 300 എമൗണ്ട് ആണ് കൊടുക്കുന്നത്, 300 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കോസ്റ്റ് കാറ്റഗറി ആണ്. കോസ്റ്റ് കാറ്റഗറി നമ്മൾ സ്റ്റേഷനറി എന്നുള്ള കാറ്റഗറി ആണ് കൊടുക്കേണ്ടത്, പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഇവിടുന്നും ആൾട്ട് സി കൊടുത്തിട്ട് സ്റ്റേഷനറി എന്നുള്ള കാറ്റഗറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെയിം സ്റ്റേഷനറി എന്ന് കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അതിൽ വരുന്ന സെൻറ്റേഴ്സ് ഇപ്പോൾ ബുക്ക്, പെന്ന്, പേപ്പർ, അതുപോലെ ഇങ്ക് ഇങ്ങനത്തെ കോസ് സെൻറ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾട്ട് സി കൊടുക്കാം. പക്ഷെ ഇവിടെ കാറ്റഗറി ഇപ്പോൾ മാർക്കറ്റിംഗിലാണ് കെടുക്കുന്നത്, അത് ശ്രദ്ധിക്കണം. നമുക്ക് അതിനെ സ്റ്റേഷനറി എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഓരോ സെൻറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ബുക്ക് എന്ന് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്തു. ബുക്ക് എത്ര രൂപക്കാണോ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ 100 രൂപക്കാണെങ്കിൽ 100 എന്നുള്ളത് മാറ്റി കൊടുക്കുക. അടുത്തത് പെന്ന്, പെന്നെന്ന് കൊടുത്തിട്ടുണ്ട്, അത് എത്ര രൂപക്കാണോ അതിൻ്റെ എമൗണ്ട് അവിടെ നേരെ കൊടുക്കുക. ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് കൊടുക്കാം, പേപ്പർ കൊടുക്കാം. അപ്പോൾ ആൾട്ട് സി കൊടുക്കുക, എന്നിട്ട് പേപ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് അവിടെ വരും. ഇപ്പോൾ 3 എണ്ണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെ എമൗണ്ട് അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. ഇനി എന്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. നരേഷൻ നമുക്ക് സ്റ്റേഷനറി പർച്ചേസ്ഡ് എന്ന് നരേഷൻ നമുക്ക് കൊടുക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. സ്റ്റേഷനറി പർച്ചേസ്ഡ് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിങ്ങനെയാണ് ടാലിയിൽ കോസ് കാറ്റഗറിയും കോസ് സെന്ററും യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്തിട്ടുള്ളതിന്റെ റിപ്പോർട്ട് ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് കോസ്റ്റ് സെന്റർ എന്നുള്ള ഓപ്ഷൻ കാണാം, കോസ് സെന്റർ സെലക്ട് ചെയ്യാം. അതിൽ കാറ്റഗറി സമ്മറി ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെ എംപ്ലോയീസിന് എത്ര രൂപ വെച്ചിട്ടാണ് സാലറി പേ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് ഓരോ ഐറ്റംസും നമ്മൾ എത്ര രൂപക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ടാലിയിലെ കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെന്ററും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാലിയിലെ പുതിയൊരു പാർട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.